നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ ഉത്തരവിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത് കേരളത്തിന്റെ ഇരട്ടത്താപ്പ്. ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാൻ വേണ്ടിയാണ് കേരളം സുപ്രീം കോടതിയിൽ എത്തിയതെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ മനസ്സിലാക്കാൻ സുപ്രീം കോടതിക്ക് കഴിഞ്ഞു. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടർ തുറക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതി തീരുമാനമെടുക്കട്ടെ എന്ന് ജഡ്ജിമാരായ എ എം ഖാൻവിൽക്കർ, സി ടി രവികുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കിയത് അതുകൊണ്ടാണ്. കേസിലെ പ്രധാന ഹർജിക്കാരായ കോതമംഗലം സ്വദേശി ജോ ജോസഫ് ഉന്നയിച്ച ആവശ്യമാണ് കോടതി അംഗീകരിച്ചത്. ഷട്ടർ തുറക്കുന്നതിന്റെ സമയം, തോത് എന്നിവ തീരുമാനിക്കാൻ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സംയുക്ത സമിതി വേണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. അണക്കെട്ടിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനാവില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. തുടർച്ചയായി അപേക്ഷകളുമായി വരുന്നത് അംഗീകരിക്കാനാവില്ല. ആവശ്യങ്ങളും പരാതികളും മേൽനോട്ട സമിതിയെ അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകി. മേൽനോട്ട സമിതിയിൽ കേരളത്തിന്റെ പ്രതിനിധി ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹം തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെയും ചുമതലക്കാരൻ. ദിവസേന മുഖ്യമന്ത്രിയെ കാണാനും സ്ഥിതിഗതികൾ അറിയിക്കാനും ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. മാത്രവുമല്ല, അദ്ദേഹം പിണറായി വിജയന്റെ വിശ്വസ്തനുമാണ്. ഇതാണ് സാഹചര്യമെന്നിരിക്കെ ദൈനംദിന കാര്യങ്ങൾക്കായി സുപ്രീംകോടതിയെ സമീപിക്കുന്നതിൽ കോടതി അസഹ്യത പ്രകടിപ്പിച്ചില്ലെങ്കിൽ മാത്രം അത്ഭുതപ്പെട്ടാൽ മതി. രാഷ്ട്രീയ നേതൃത്വങ്ങളല്ല ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്, ഉദ്യോഗസ്ഥ തല സമിതിയാണ്. മേൽനോട്ട സമിതിയിലെ അംഗം സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്ന കാര്യം മാത്രമാണ് ഇത്. കോടതിയെ കേരളം കളിപ്പിള്ളയാക്കി എന്ന തോന്നലും കോടതിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാമാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം. തീരുമാനമെടുക്കാൻ സമിതിയെ ചുമതലപ്പെടുത്തിയാൽ പിന്നെന്താണ് പ്രശ്നമെന്ന് കോടതി ചോദിച്ചു. സമിതിയിൽ കാര്യങ്ങൾ പറയേണ്ടത് കേരളത്തിന്റെ അംഗമാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വന്തം അംഗത്തെ കുറ്റപ്പെടുത്തുവെന്നും കോടതി പറഞ്ഞു. രാഷ്ട്രീയം കോടതിയിൽ വേണ്ട എന്ന് സുപ്രീം കോടതി താക്കീതും നൽകി. ഷട്ടർ തുറക്കണോ വേണ്ടയോ എന്ന് മേൽനോട്ട സമിതി തീരുമാനമെടുക്കട്ടെ എന്ന കോടതിയുടെ നിർദ്ദേശത്തെ കേരളം എതിർത്തില്ല. ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച പ്രധാന ഹർജിയിലെ അന്തിമവാദം ജനുവരി 11 കേൾക്കുമെന്നും അറിയിച്ച കോടതി ബാക്കി കാര്യങ്ങൾ മേൽനോട്ട സമിതിക്ക് മുന്നിൽ അവതരിപ്പിച്ച് പരിഹാരം കണ്ടെത്താൻ നിർദ്ദേശിച്ചു. തമിഴ്നാട് മുന്നറിയിപ്പില്ലാതെ ഡാം തുറക്കുന്നത് വഴി സമീപവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളം ഉൾപ്പെടുന്ന ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയാണ് അന്തർസംസ്ഥാന നദീജല കരാറുകളുടെ മന്ത്രി. കേരളത്തിന്റെ കാര്യങ്ങൾ അറിയിക്കേണ്ട സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. മുല്ലപ്പെരിയാർ മരമുറി കേസിൽ അനുവാദം നൽകിയതും ഇതേ സെക്രട്ടറിയാണ്. ഇത്തരം കാര്യങ്ങളാണ് കോടതി പരിശോധിച്ചത്. കേരളം മുല്ലപ്പെരിയാർ വിഷയത്തിൽ കാലാകാലങ്ങളായി എടുക്കുന്ന നിലപാടുകളുടെ വിശദമായ റിപ്പോർട്ട് തമിഴ്നാട് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേരളമാകട്ടെ തീർത്തും മോശപ്പെട്ട പ്രകടനമാണ് കോടതിയിൽ കാഴ്ചവെച്ചത്. ഇല്ലെങ്കിൽ മലയാളി ജഡ്ജിയായ സി ടി രവികുമാർ കൂടി ഉൾപ്പെട്ട ബെഞ്ചിൽ നിന്നും കേരളത്തിന് കൊട്ടു കിട്ടുമായിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.